മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനവകുപ്പും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി. കെ എം എബ്രഹാമിൻ്റെ ഏകപക്ഷീയ നീക്കങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധവുമായ ധനവകുപ്പിൽ കടന്നു കയറിക്കൊണ്ടുള്ള കെ എം എബ്രഹാമിൻ്റെ നീക്കങ്ങൾക്കെതിരെ ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകുകയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമും ധനവകുപ്പും തമ്മിൽ കൊമ്പു കോർക്കുന്നത്. ധനവകുപ്പിൽ കടന്നു കയറിക്കൊണ്ടുള്ള കെ എം എബ്രഹാമിൻ്റെ ഏകപക്ഷീയ നീക്കങ്ങൾക്കെതിരെ ധനകാര്യവകുപ്പ് ശക്തമായ പ്രതിഷേധത്തിലാണ്. ധനവകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിലെ നയസമീപനങ്ങളിലടക്കം കെ എം എബ്രഹാം നടത്തുന്ന നീക്കങ്ങളിൽ ധനകാര്യവകുപ്പ് ഏറെ അസ്വസ്ഥമാണ്. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ കേസിലടക്കം കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനമെടുത്തു എന്ന പരാതിയാണ് ധനകാര്യ വകുപ്പിനുള്ളത്. കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളിൽ പരിഹാരം കാണുവാനുള്ള ശ്രമങ്ങൾ ധനകാര്യവകുപ്പ് നടത്തുന്നതിനിടയിലാണ് കെ എം എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ സുപ്രീംകോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കെ എം എബ്രഹാം നിയന്ത്രിച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി നേരിടുകയും കേസ് തീർപ്പാകാതെ തുടരുകയും ചെയ്യുകയാണ്. കെ എം എബ്രഹാമിൻ്റെ നീക്കങ്ങളിൽ ധനകാര്യവകുപ്പ് കൂടുതൽ പ്രതിക്കൂട്ടിലായതോടെയാണ് ഭിന്നത രൂക്ഷമായത്. ഇതോടെ കെ എം എബ്രഹാം നേതൃത്വം നൽകുന്ന കിഫ്ബിക്കെതിരെ ധനകാര്യവകുപ്പ് നിലപാട് കടുപ്പിച്ചു. പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടെന്ന് കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ക്ഷേമത്തിന് മുൻഗണന എന്ന പാർട്ടി തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടുവാൻ ധനകാര്യവകുപ്പ് നീക്കമാരംഭിച്ചു. ക്യാബിനറ്റ് റാങ്ക് നൽകി മുഖ്യമന്ത്രി വിശ്വസ്തനാക്കിക്കഴിഞ്ഞ കെ എം എബ്രഹാമും ധനകാര്യവകുപ്പും തമ്മിലുള്ള ഭിന്നത സംസ്ഥാനത്തെ അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.